ഇന്നത്തെ ഞായറാഴ്ച ഞാനുള്ളത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചിറയായ ചിറക്കൽ ചിറയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ക്ഷേത്രമായ ചാമുണ്ടി കൊട്ടത്താണ്. ഈ കാണുന്നതാണ് ആ ക്ഷേത്രം. ഇതൊരു ചെറിയ ക്ഷേത്രമാണെങ്കിലും ഇവിടെ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ഒരു പെരുങ്കളിയാട്ട മഹോത്സവം നടന്നു. 45 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ പെരുങ്കളിയാട്ടം നടക്കുന്നത്. അതിനുശേഷമാണ് കണ്ണൂരിലെ ഒരുവിധം ജനങ്ങളൊക്കെ ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിയാൻ തുടങ്ങിയത്. ചാമുണ്ഡി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടെ ഒരു ചെറിയ കുളമുണ്ട്, നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയ കുളം. ഈ ക്ഷേത്രത്തിൽ നടന്ന പെരുങ്കളിയാട്ടത്തിന്റെ രണ്ടാം ദിവസം ഞാൻ പോയിരുന്നു. അതിന്റെ ചെറിയ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ അവസാന ദിവസം നടന്ന വെടിക്കെട്ടും ഈ ചാനലിൽ കാണാം. കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കും. മൂന്നാം ദിവസം പുലർച്ചെയുള്ള തീച്ചാമുണ്ടി കാഴ്ചകൾ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ഭക്തജനങ്ങൾ ഇവിടെ എണ്ണ വെച്ചിട്ട് പോയിട്ടുണ്ട്. 45 വർഷത്തിന് ശേഷം ചിറക്കൽ കോകുലകം, ചാമുണ്ടിക്കോട്ടം, പെരുങ്കളിയാട്ട മഹോത്സവം 40 തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്നു. 2023 ഏപ്രിൽ 5 മുതൽ 9 വരെയാണ് ഉത്സവം നടന്നിരുന്നത്. രാവിലെ 4 മണിക്ക് ഞാൻ ഇവിടെ എത്തുമ്പോൾ ക്ഷേത്രത്തിന് വളരെ ദൂരെ ഒരു സ്ക്രീൻ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ മുമ്പിൽ വരെ ക്ഷേത്രത്തിലേക്ക് കടക്കാൻ കഴിയാത്ത വിധം ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മരത്തിന് മുകളിൽ കയറിയിട്ട് നമ്മൾ എന്ത് തന്നെയായാലും താഴെ ഇറങ്ങേണ്ടതാണ്. ഒരുവിധം തിക്കിത്തിരക്ക് ഞാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ അവിടെ പുതിയ ഭഗവതി തെയ്യം കെട്ടിയാടുന്നുണ്ടായിരുന്നു. ഇവിടെ നടക്കുന്ന പെരുങ്കളിയാട്ടം ചെങ്ങൻ കോവിലകത്ത് നിന്ന് വളവട്ടണം കോട്ടയിലേക്കും പിന്നീട് ടിപ്പുവിന്റെ പടവോട്ടക്കാലത്ത് വളവട്ടണം കോട്ട നശിപ്പിക്കപ്പെട്ടപ്പോൾ ആണ് ഇവിടെ ചിറക്കൽ കോവിലകത്തേക്ക് മാറ്റിയത്. ഉത്തര കേരളത്തിലെ തെയ്യങ്ങൾക്ക് രാജകീയ പീഠവഴക്കം നൽകിയത് വളവട്ടണം കോട്ടയിൽ വെച്ചാണ്. ആ പീഡവഴക്കത്തെയാണ് 35 തെയ്യങ്ങൾ എന്ന് പറയുന്നത്. മന്നക്കാടൻ ഗുരുക്കൾ ആണ് തെയ്യാചാര്യനായി കാർമ്മികത്വം വഹിച്ചത്. 1930 ആയില്ലം തിരുനാൾ രാഘവർമ്മ മഹാരാജാവിന്റെ കാലത്താണ് ഇവിടെ ആദ്യമായി പെരുങ്കളിയാട്ടം നടന്നത്. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ഇവിടുത്തെ പെരുങ്കളിയാട്ടം നിലച്ചു. 1978 ചിറക്കൽ കോവിലിന് തൊട്ടടുത്ത് ഒരു വ്യവസായശാല തുടങ്ങുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ ചിറക്കൽ ചിറ മാലിന്യമായി പോകുമെന്ന ഭയത്താൽ നാട്ടുകാരെല്ലാവരും ചേർന്ന് ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും പിന്നീട് ഇവിടെ വീണ്ടും കളിയാട്ടം നടത്തുകയും ചെയ്തു. എങ്കിലും വീണ്ടും പിന്നീട് പല പല കാരണങ്ങൾ കൊണ്ട് ഈ പെരുങ്കളിയാട്ടം നിലച്ചു പോവുകയായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1978 നടന്ന പെരുങ്കളിയാട്ടത്തിന് ശേഷം 45 വർഷങ്ങൾ കഴിഞ്ഞ് ഇക്കൊല്ലം 2023 ഏപ്രിൽ മാസത്തിൽ 5 മുതൽ 9 വരെയാണ് ഇവിടെ വീണ്ടും പെരുങ്കളിയാട്ട മഹോത്സവം നടന്നത്. ഇപ്രാവശ്യം ഇവിടെ 35 കോലങ്ങൾ മാത്രമായിരുന്നില്ല കൊട്ടിയാടിയിരുന്നത്, 40 കോലങ്ങളാണ് കെട്ടിയാടിയത്. പതിനാല് വയസ്സുകാരനായ അഭിരാം എന്ന കുട്ടിയാണ് തീച്ചാമുണ്ടി കെട്ടിയാടിയത്.
ആയിരക്കണക്കിന് ആളുകളാണ് ഈ തീച്ചാമുണ്ടി കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. പുളിമരം ഉപയോഗിച്ചിട്ടാണ് ഇവർ തീച്ചാമുണ്ടിക്ക് വേണ്ടിയുള്ള ഈ തീക്കുണ്ടം ഉണ്ടാക്കുന്നത്. നാളത്തെ തീച്ചാമുണ്ടിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങുകയായിരുന്നു.